ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ഇവിടെ അടുത്തായിട്ടൊരു മുന്തിരിത്തോട്ടമുണ്ട്, അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പം എനിക്ക് ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയാനുണ്ട്. എനിക്ക് നമ്മുടെ ചാനലിൽ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇനി വ്യൂസും കൂടി ആവാനേ ഉള്ളൂ. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മോണിറ്റൈസ് ആവും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതാ നമ്മൾ മുന്തിരിത്തോട്ടം കാണാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇതാ ഇവിടെ കുറേ മാങ്ങയും അടിപൊളി സ്ഥലമാണ് കേട്ടോ. ബാംഗ്ലൂർ ഹെസർഘട്ടയിലുള്ളൊരു സ്ഥലമാണ്. ഞങ്ങൾ ഈ സ്ഥലം കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ കുറേ മുമ്പ് ഐറൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അങ്ങനെ ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അങ്ങനെയാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത്. പിന്നെ ഞങ്ങൾ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരലുണ്ട്. അപ്പോൾ ഇതാ തക്കാളിയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത്, തക്കാളീൻ്റെ കൃഷിയാണ്. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് അടിപൊളി സൺസെറ്റും കിട്ടിയിട്ടുണ്ട്. ഇതൊരു ഭംഗിയാ നോക്ക്, ശരിക്കും ഈ പിക്ചറിലൊക്കെ കാണൂലേ അതേപോലെ ഉണ്ട്. ഇതാ സൂര്യൻ ഞങ്ങളെ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷേ മുന്തിരി ഒന്നും പഴുത്തിട്ടില്ലായിരുന്നു. ഇതാ പച്ച മുന്തിരിയാണിത്. അപ്പം ഞാൻ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അയറു ഉറങ്ങുമായിരുന്നു. ഇതാ ഉറക്കത്ത് നിന്ന് എണീച്ച് വരുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂർ ഹെസർഘട്ട എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. മുന്തിരി മാത്രമല്ല, ഒരുപാട് സാധനങ്ങൾ കൃഷി ഇവിടെ ഉണ്ട്. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റേ പേരക്കേൻ്റെ ഒക്കെ കൃഷിയാണ്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് മാങ്ങേൻ്റെ കൃഷി. കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു മുന്തിരിത്തോട്ടം കാണണം എന്നുള്ളത്. പക്ഷെ മുന്തിരി ഒന്നും പഴുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇതാ ഇത് ക്യാബേജ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ റോഡ് സൈഡിൽ നല്ല അടിപൊളിയായിട്ട് മാങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറിക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇതാ ഞങ്ങളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇവിടെ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ആദ്യം ഇങ്ങനെ അതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും ആയിരുന്നില്ല. ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നൊരു സ്ഥലമായിരുന്നു ഇപ്പോൾ. അപ്പോൾ ആൾക്കാരിങ്ങനെ വന്ന് തുടങ്ങിയപ്പം ഇതൊക്കെ ഫുൾ ഗേറ്റൊക്കെ വെച്ച് ബ്രിഡ്ജൊക്കെ കെട്ടി നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ടിക്കറ്റൊക്കെ വെക്കുന്ന എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പോൾ ചെല്ലുമ്പോൾ അവിടെ കുറേ ആൾക്കാരെ കാണലുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ആദ്യം ഇത് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഈ കാണുന്ന ബ്രിഡ്ജ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആൾക്കാർ ഫിഷിംഗ് ഒക്കെ ചെയ്യലുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെഹിക്കിൾ വാഷിങ്ങും ഫിഷിംഗ് ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഇതിലിങ്ങനെ കുറേ നടന്ന് ഇതിൻ്റെ എൻഡിങ്ങിലായിട്ട് ഒരു അമ്പലം കൂടിയുണ്ട്. നല്ലൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ്. ഹെസർഘട്ടയൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണുക കേട്ടോ. നിങ്ങൾക്ക് നല്ല പീസ്ഫുള്ളായിട്ടുള്ളൊരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി. ടിക്കറ്റൊക്കെ എടുത്ത് പൈസ കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇതാ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അയറുദ ഷാനിക്കാൻ്റെ തോളിൽ കയറിയിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇവിടുന്ന് ഇറങ്ങി ചാറ്റ്സ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇവിടുന്ന് ചാറ്റ്സ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ സ്ഥിരമായിട്ട് പാനിപ്പൂരി കഴിക്കുന്നൊരു സ്ഥലമുണ്ട്, അവിടത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഉള്ളത് ഒരു വെറൈറ്റി പാനിപ്പൂരിയാണ് കേട്ടോ. നമ്മളെല്ലാ പാനിപ്പൂരിയും ഒരേ ടേസ്റ്റിലുള്ളതല്ലേ കഴിക്കുക, ഇവിടെ എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലേവേഴ്സിലാണ്. എന്താ ജൽജീര ഉണ്ട്, പുതിന ഉണ്ട്, സ്വീറ്റ് ഉണ്ട്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റിലാണ് പിന്നെ ഇവിടെ പാനിപ്പൂരി ഉള്ളത്.
നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. പിന്നെ എല്ലാ സ്ഥലത്തും പാനിപൂരിക്ക് 30-40 rupees ഒക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ 25 rupees ഉള്ളൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള പാനിപൂരി കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റ് ആണ്. ഐറുനും ഭയങ്കര ഇഷ്ടമാണ്, ഐറു ഇതാ നല്ലോണം തിന്നുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ലുബ്ന ഷാനിബ്.